ഈ നൂഡിൽസ് സാധനം കുഴപ്പമൊന്നുമില്ല, പക്ഷെങ്കിൽ ഇതിന്റെ സെയ്പ്പ് എന്തോ ഒരു സുഖല്ലേ, അല്ലെങ്കിൽ കൂടി ഒരു ഞാഞ്ഞൂല് പോലെ അല്ലേ? ഒന്നും മിണ്ടാണ്ടിരിക്കും, ചൈനക്കാർ ഇതന്നെയല്ലേ ദിവസം തിന്നേ? വെറുതെ അല്ല, ഈ പാറ്റനും പുയ്യനൊക്കെ തിന്ന ആൾക്കാരല്ലേ, ഒരു മനസ്സറിഞ്ഞിട്ടാ ഇനി സെയ്പ്പ് ഉണ്ടാക്കിയേ, കണ്ടില്ലേ? ഏതായാലും ഉമ്മ പാചക ക്ലാസ്സിന് നന്നായി, അല്ലെങ്കിൽ ഈ നൂഡിൽസ് തിന്നാൻ പറ്റൂലല്ലോ. ഉമ്മാന്റെ ഒരു ഓൾഡ് ജനറേഷൻ പുട്ടും ദോശയും സഹിക്കാൻ പറ്റൂലപ്പാ. ഓളൊരു പാചക ക്ലാസ്, ഇവിടെ പെരയുള്ളവർക്ക് തിന്നാനും കുടിക്കാനൊന്നും ഉണ്ടാക്കാണ്ടേ ഒരു പാചക ക്ലാസ്സിന് പോയത്. ഇങ്ങോട്ട് വരട്ടെ. ഉമ്മ അല്ലെങ്കിൽ എന്താ ഉപ്പാ, നമ്മള് ഈസി ആയിട്ട് ദാ ഇതൊക്കെ ഉണ്ടാക്കുന്നില്ലേ, നൂഡിൽസ് പാക്ക് പൊട്ടിച്ച് ചൂട് വെള്ളത്തിലിട്ട ദാ ഭക്ഷണം റെഡിയില്ലേ. എന്തെളുപ്പാ, പുട്ടും ദോശയും പത്തിരിയൊക്കെ ആണെങ്കില് ഹോ എന്ത് പാടാ, അരക്കണം, പരത്തണം, ചൂടാക്കണം, ഇതൊക്കെ എന്ത് പാടാ. ഹോ നൂഡിൽസ് കണ്ടുപിടിച്ച പടച്ചോനെ ഒരായിരം താങ്ക്സ്. അല്ല മോളെ, പടച്ചോനാ നൂഡിൽസ് കണ്ടുപിടിച്ച്? ചൈനക്കാരല്ലേ. ആര് കണ്ടുപിടിച്ചാലും പടച്ചോൻ വിചാരിക്കാണ്ട് നടക്കൂലല്ലോ. അടുക്കള പണി എടുക്കാണ്ട് നടക്കുന്ന ഭാര്യമാരുള്ള ഭർത്താക്കന്മാർക്ക് ഈ നൂഡിൽസ് ഒരു അനുഗ്രഹം തന്നെയാ. അപ്പൊ ഉമ്മ വരാൻ വൈകിയാല് അടുത്ത നേരം നൂഡിൽസാ? പിന്നല്ലാണ്ട് പാക്കറ്റ് പൊട്ടിക്ക, ചൂടുവെള്ളത്തിലിടുക, ഭക്ഷണം റെഡി. എന്റെ പടച്ചോനെ, ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ചൂടുവെള്ളത്തിൽ കിടുമ്പുണ്ടാവുന്ന കോഴിക്കറിയും മീൻകറിയും കോഴി ബിരിയാണിയും ഒക്കെ എന്നാണ് പടച്ചോനെ ഞമ്മക്ക് കണ്ടുപിടിച്ച് തരിക? പടച്ചോനെ, നിങ്ങളാ ബുദ്ധി പെട്ടെന്നൊന്ന് ചൈനക്കാർക്ക് പറഞ്ഞു കൊടുക്കണേ. ഇത് ചക്കാണി, ഇംഗ്ലീഷില് ജാക്ക് ഫ്രൂട്ടി എന്ന് പറയൂ. മോനെ ഇതൊന്നും അറിയാണ്ട് ചോദിച്ചോ ഇത്താത്ത. ഓ, ഒരു ചക്കക്കുരുവിന്റെ അത്രേ ഉള്ളു ചെക്കേ. ഓന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ, ഓന് ചക്കൻ തേത്താ മാങ്ങൻ തേത്താന്നൊന്ന് അറിഞ്ഞൂടാ. It's tip and run, whatever happens. It could be a run out, should be a run out. This time it is. കളി കണ്ടിട്ട് റിസ്വാനെ, ഇത് കോയാന്നാ തോന്നുന്നത്. ഒന്ന് പോടുന്നു നീ. അത് പിച്ച് നനഞ്ഞിട്ട് അടിക്കാൻ പറ്റിയാ? പിച്ച് നനഞ്ഞിട്ട് ഓരോന്നിനെ നനഞ്ഞ പിച്ച് കളിക്കണന്നാല് ഉണങ്ങിട്ട് കളിച്ചാ പോരെ. ഇത് കോയ തന്നെയാണ് മോളെ. എനിക്ക് മാത്രല്ലേ, ഞമ്മള് മലയാളിക്കൊക്കെ തെറ്റ് പറ്റിയേക്കണ്. ഈ തലയിൽ എന്തേത്താന്നറിയോ? അന്റെ തലയിൽ കളിവണ്ണ്, അതറിയാത്തവർ ആരാള്? അതൊന്നല്ല, ഞാൻ ഈ ചക്കേന്റെ കാര്യ പറഞ്ഞത്. ഇതാ അങ്ങോട്ട് നോക്കി, ഈ ചക്കേനെ നമ്മൾ മലയാളികൾ തിരിച്ചറിഞ്ഞില്ല. ചക്കേന്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. തെറ്റ് പറ്റിപ്പോയില്ലേ? ഇങ്ങോട്ട് നോക്കി. അനക്കെന്താ പറ്റിയപ്പോ? ഇങ്ങോട്ട് നോക്കി. ഇതാ മോനെ, ഈ ചക്ക എന്ന് പറഞ്ഞാല് വിറ്റാമിൻ എ ടു സെഡ് പിന്നെ പ്രോട്ടീന്റെ കലവറാണ്. അല്ല, അത് പീച്ചക്കല്ലോ, എല്ലാ ചക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ. ഇതുപോലെ പഠിച്ചോൻ വേറൊരു പയത്തിനെ കാക്കില്ല മോളെ. പുറമെ തോക്കും പിടിച്ചു നിക്കണ പോലീസുകാരെ മാതിരി നല്ല കുനുകുനാമുള്ളി. അതിന്റെ അകത്ത് പിന്നെ സംരക്ഷണത്തിനായിട്ട് ചക്ക വിളിഞ്ഞി, എന്നിട്ട് വീണ്ടും ചക്കച്ചോളേനെ പൊതിഞ്ഞിട്ട് ചമണി. ഇനി ചക്കന്റെ കുരു കിട്ടണമെങ്കിലോ ഈ ചക്കച്ചോള പൊളിക്കണോ? അങ്ങനെ ഒരു ചാക്ക് പോലെ എങ്ങനെ സംരക്ഷിച്ചിട്ടാണ് ഈ ചക്ക കിട്ടണത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ ഇനി എന്ത് പറയണത്, ചാക്ക് ഫ്രൂട്ട്. അതായത് ഒരു ചക്കക്കുരു എടുക്കണമെങ്കിൽ നമ്മളെ മേലേപ്പറമ്പ് ആൺവീട് എന്ന സിനിമയില് ജയറാം ആ പാക്കറ്റൊക്കെ അയച്ച പോലെ ഒരുപാട് പാക്കറ്റ് അയക്കേണ്ടി വരൂലേ. ഇങ്ങോട്ട് നോക്കി, പഠിച്ചോൻ ഇത്രയും കാര്യമായിട്ട് ഉണ്ടാക്കിയ പൈത്തിനാ ഞമ്മള് മനുഷ്യന്മാർ അവഗണിച്ച പുസ്തകായി. ഇന്ന് പാചക ക്ലാസ്സില് ചക്കേനെ കുറിച്ചായിരുന്നു ക്ലാസ്. ചക്കേന്റെ കൊറേ ഗുണങ്ങള്, ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന നിരവധി ആഹാര പദാർത്ഥങ്ങള് നിങ്ങൾക്കറിയോ? എയ്ഡ്സിന് വരെ മാറ്റാനുള്ള കഴിവ് ചക്ക കിട്ടി. ഇപ്പൊ നിങ്ങൾ കോമഡി അടിക്കല്ലേ. ചക്ക പൈക്കുമ്പോ കിളികൾ ഇങ്ങനെ പാറി പറന്ന് പോയിട്ട് കൊത്തി തിന്നു. ഇങ്ങോട്ട് നോക്ക് റിസ്വാനെ, അന്നെ പോലുള്ള മരപ്പട്ടിക്ക് എന്തോ ഇഷ്ടാന്നറിയോ ചക്ക? മരപ്പട്ടി പറ്റി? അല്ല, അങ്ങനെയല്ല ഉമ്മ പറഞ്ഞത്.
ഈ മരപ്പട്ടി എന്നോട് വന്ന് പറഞ്ഞു അത് വലിയ ഇഷ്ടാന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഇന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നി, ഐ ലവ് യു ചക്കാനി. നിങ്ങളൊന്ന് പോയാർന്നേ, നിങ്ങൾ പറയണ അങ്ങോട്ട് കേക്കി. പറഞ്ഞു നടക്കണ കിളിയക്ക് സുഗറോ പ്രഷറോ ഉണ്ടോ? എന്തുകൊണ്ടാ ഓല് ചക്ക തിന്നുണ്ട്? ഏതെങ്കിലും മരപ്പട്ടി നോക്ക് റിസ്വാനെ, ഏതെങ്കിലും മരപ്പട്ടി കൊളസ്ട്രോൾ വന്ന് ചാടുണ്ടോ? എന്തുകൊണ്ടാണ്? പ്രകൃതിന്റെ വരദാനാണ് ചക്ക. ഞമ്മളെ ചക്ക അന്യനാട്ടിലേക്ക് കടത്തി വെച്ചിട്ട് ആടുന്ന് വരുന്ന വെസ അടിച്ച ഓറഞ്ചും മുന്തിരിയും ഒക്കെയാണ് നിങ്ങൾ ഇവിടുത്തെ ഇങ്ങനെ മാങ്ങി തിന്നണത്. ആ മാങ്ങി തിന്നോളി, നിങ്ങള് മണ്ടന്മാരാ മലയാളികള്. ഇങ്ങോട്ട് നോക്കിതാ, ഇന്നു മുതല് ഈ പൊരയിലെ ഭക്ഷണത്തില് ചക്ക ഒരു പ്രധാന ഘടകമാണ്. അത് ഞാൻ ഉൾപ്പെടുത്തി. ചക്ക എല്ലാരും ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞ എന്നോട് ഞമ്മള് ക്ഷമ ചോദിക്കാണ്. മാപ്പി, ഇന്നു മുതല് ഈ ഞമ്മളെ ജീവിതത്തിന്റെ ഭാഗാണ്. അങ്ങോട്ട് മോനെ അല്ല പാത്തുവോ അന്റെ തല എവിടെ ഇടിച്ചിനിയോ? ഇല്ല, ഇസ്തിരിപ്പെട്ടി ഷോക്ക് അടിച്ചു. ഞങ്ങക്ക് ഒന്നുമില്ല. ഓളൊരു ചക്ക ബാക്കിയുള്ളവന പണിയായത്. ചക്ക വെട്ടുമ്പോ ഞമ്മളെ ദേഹാനുങ്ങോ, പിന്നെ കൊളസ്ട്രോളും സുഗറും ഒക്കെ കുറയെ. നല്ലതാ ചക്ക വെട്ടണത്. എന്നാ പിന്നെ അന്റെ ദേഹാനിക്ക് കൂടെനെയോ, ബാക്കിയുള്ളവർക്ക് എന്തിനാ പണിയരുത്? ഇഞ്ചെ കെട്ടിയോന് സുഖേട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രല്ലേ ചക്കയിൽ ഒരു വേസ്റ്റും ഇല്ല. ചക്ക മടല് പശുവിന് കൊടുക്ക, ചക്ക ചവണി കൊണ്ട് കറി വെക്ക, ഹോർലിക്സിലും ബിസ്ക്കറ്റിലും വരെ ചക്ക കുറി ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ചക്കേന്റെ ഈ അരക്കുണ്ടല്ലോ, ഇതെടുത്ത് സൂക്ഷിച്ച് വെച്ചാലുണ്ടല്ലോ പ്ലാസ്റ്റിക് പാത്രം പൊട്ടും പൊട്ടിക്കാം. അന്റെ വായാണ് ചക്ക വളഞ്ഞു വെച്ച് ഒട്ടിക്കണ്ട്. കൊറേ നേരമായുള്ളൊരു ചക്ക പൂരാണോ? സത്യാണ് മുസുക്കായി, ചക്കേൻ കൂടെ എന്തേത്തൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ചക്ക ഹൽവ, ചക്കക്കുരു ഹൽവ, ചക്ക ബജി, ചക്കച്ചാറ്, ചക്ക പ്രഥമിനി, ചക്ക കേസരി. ഗജകേസരി ഇത് കെട്ടിക്കണം. തീർന്നില്ല, ചക്ക വരട്ടി, ചക്കക്കുരു ചമ്മന്തി, ചക്ക കട്ട്ലേറ്റ്, ഇടിച്ചക്ക കട്ട്ലേറ്റ്, ചക്ക കൊണ്ടാട്ടം, ചക്ക സ്ക്വാസ്, ചക്കപൊട്ട്. അങ്ങനെ ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തതായി ഈ ലോകത്തൊന്നുമില്ല. ചക്ക കൊണ്ട് ഈ മാങ്ങ ഉണ്ടാക്കും, ചക്ക കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കും. ഈ ചക്കേന്റെ നൂഡിൽസിനെ പറ്റിയാണ് ഗവേഷണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കാണ്. ഉടനെ കണ്ടുപിടിക്കൂ. സമാധാനായി. പിന്നെ ചക്കേൻ കൊണ്ട് വേറൊരു സാധനം കൂടി മുണ്ടാണ്ട് കുത്തിരിക്കി. കൊറേ നേരം ചക്ക വളമാ തുടങ്ങിട്ട് ഗ്രഹണി പിടിച്ച കുട്ടികൾ ചക്ക കൂട്ടാൻ കണ്ട മാറിയുള്ള കാര്യോ? ബംഗ്ലാദേശിന്റെ ദേശീയ ഫലം ഏതാണ് നിങ്ങൾക്കറിയോ? ചക്കയ്ക്കൂ. ഇങ്ങോട്ട് വെക്കി, അന്നോട് ഇനി വേറെ പറയണം. ഇങ്ങോട്ട് നീട്ടി കറി. ഇത് ചക്കക്കുരി ചമ്മന്തി വേറെ ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ കിട്ടിയില്ല. നമ്മളെ ആരോഗ്യത്തിന് ഇതാണ് നല്ലത്. ഒരു മീന്റെ മണവും ഗുണമൊന്നും ഇല്ലാണ്ടത് എങ്ങനെ തിന്ന് പാത്തുവോ? ഇത് പൊരുന്നേരം തിന്നാൻ ഞമ്മക്ക് ചെലവ് കുറവല്ലേ? ആരോഗ്യത്തിനും സാമ്പത്തികത്തിനും ഉത്തമമാണ് ഈ ചക്കക്കുരു ചമ്മന്തി. നല്ല അമ്മിയില് വറുത്ത് പൊടിച്ച ചക്കക്കുരു, കാന്താരി, ഉള്ളി ഒക്കെ ചേർത്തിട്ട് കടുക് താളിച്ച നല്ല സൂപ്പർ സാധനാണിത്. ഇത്തിരി ബീഫിന്റെ ചാറെങ്കിലും ഉണ്ടായിരുന്നെങ്കില്. ഒന്ന് കൊതിപ്പിക്കാതെ തിന്നടാ മോനെ. ബീഫിന്റെ പത്തറ്റി കൊണുള്ള സാധനാണിത്. പത്ത് പോത്ത് ഒരുമിച്ച് നിക്കണമായിരുന്നു. ഈ ഒന്ന് കുട്ടിയൊക്കെ നയ്യൊരു കാര്യം ചെയ്യ്, അടുത്ത പെരുന്നാളിനേ ബിരിയാണി വെക്കാൻ ബീഫ് വാങ്ങണ്ട, ചക്ക വാങ്ങിക്കോ. ചക്ക ഉണ്ടാക്കിയോ ബിരിയാണി? ഉണ്ടാക്കോ, ഞങ്ങൾ പഠിച്ചോണ്ടിക്കത്. പിന്നെ ഞങ്ങൾ ചക്ക കൂടെ തിര ഉണ്ടാക്കല്ലോ. തിരയോ? തിര സാധാരണ കടലല്ലേ ഉണ്ടാവല്. ഇത് ചക്കത്തിര, നല്ല പഴുത്ത ചക്കേൻ കൊണ്ട് കോഴിക്കോട്ടെ ഹൽവ വരെ മാറി നിക്കൂ. ഏ അലുവേല തൊട്ട് കളിക്കണ്ട, അത് ഞമ്മളെ വീക്ക്നെസ്സാ. ഉപ്പ നിങ്ങള് മീന്റെ പെട്ടി ഒന്ന് തരും. എന്തിനാണ്ടാ? അല്ല മീനില്ല, മീനിന്റെ മണയെങ്കിലും കിട്ടല്ലോ ഇത് തിന്നാ. എങ്ങനെ കഴിഞ്ഞ വീടാ? ഒരു മീൻ കച്ചവടക്കാരന്റെ പൊരയാ. പറഞ്ഞിട്ടെന്താ? ചക്ക പൊയ്ക്കും, ചക്ക കൂട്ടാനും, ചക്ക ചമ്മന്തിയും, ഒലക്കവന്റെ മൂട്. ഉമ്മ പാചക ക്ലാസ്സിന് പോയപ്പോ വായിൽ കപ്പലോടിയതാ.
നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും ചിക്കൻ മസാലയൊക്കെ കൂട്ടാലോചിച്ചിട്ട് ആ പോലക്കമ്മലൊരു ചക്ക. അങ്ങനെ പറയരുതിക്ക, ചക്കേനെ കുറ്റം പറയുമ്പോ മനസ്സ് പഴകിയോ? ചക്ക ഉമ്മന്റെ ബാപ്പി ഉമ്മേറ്റാ? ആണ് മോളെ, ഇത്രക്കും അവഗണന നേരിട്ടൊരു പയോ ദുനിയാവിലില്ല. ഇതുമാത്രം ചക്കകളാ പത്തിങ്ങനെ വീണ്. എന്തിനോ പൈക്കണ ചക്കകള് ആലോചിക്കുമ്പോ തനിക്ക് വേസാറ. ഇവിടെ തലയിലൊരു ചക്ക വീണാ മതി. ഇനി അല്ല മോനെ, ഇതിലിപ്പോ കോയ വാങ്ങിയത് നമ്മളെ ടീമാണോ അതോ എതിർ ടീമാണോ? എന്തായാലും ഒരു ഓവറിൽ ആറ് പന്താക്കിയ നന്നായതാ, ഇല്ലെങ്കിൽ പരസ്യക്കാർ തിണ്ടിപ്പോയി. ഇത് പരസ്യക്കാർക്ക് വേണ്ടി കണ്ടുപിടിച്ച കളിയാണോ എന്ന് വരെ നമുക്ക് ഡൗട്ട് ഉണ്ട്. നിങ്ങൾ മിണ്ടാണ്ട് കളി കാണുന്നതേ കാണും. 60 പന്തെറിഞ്ഞ് തീരുന്നവരെ കാത്തുക്കണം, അതാ പാട്. അതാ കണ്ടുപോയി പൂർത്തിയായില്ലേ നിങ്ങക്ക്? നിങ്ങളെ നാവ് വല്ലാത്തൊരു നാവ് പറ്റിയാണ്. ബോറടിക്കാണെങ്കിൽ ഞമ്മക്ക് കടുങ്കഥ പറഞ്ഞ് കളിക്കാം. പാലുണ്ട് പശുവല്ല, മുള്ളുണ്ട് മുരിക്കല്ല, റബ്ബർ ചെടി റബ്ബർ ചെടിയും കൂടിയല്ല, റബ്ബർ ഒരു മരാണ്, അതല്ല ഉത്തരം. അല്ല അങ്ങനെ പറയൂ, ഉത്തരം പറയേ. അല്ല അനക്ക് ഉത്തരം അറിയാലോ അല്ലേ? എനിക്കറിയാം, ഇല്ലെങ്കിൽ നമ്മളെ വായിലിരിക്കുന്ന കേക്കണ്ടി വരുമോ? സുല്ലടി ആർക്കും അറിഞ്ഞൂടേലോ? ഇല്ലടി പാസ് പാസ് പാസെങ്കിൽ പറയുങ്കള്. നോക്ക് ഉമ്മ എന്ത് ചോദിച്ചാലും ചക്കാന്ന് ഉത്തരം പറഞ്ഞാ മതി കേട്ടോ. ചോദിക്കാൻ പോവാണേ, തേൻ കുടത്തിൽ പഴുത്തടക്കാം. അല്ല ചക്കക്കുരു. വേഷം മാറിപ്പോയതാ മക്കളെ. നാടൻ സ്പൂണാണ് ഔഷധ സ്പൂണി, ഈനെ കൊണ്ട് കഞ്ഞി കുടിച്ചാ പള്ളക്ക് ഒരു അസുഖവും വരൂല. മാത്രല്ല ഇത് വാദത്തിന് ഉഗ്രനാ. ഞാൻ പറയണല്ലോ മോളെ, ഇത് ശാസ്ത്രം പറയണതാ. അപ്പൊ ഈ ലോകത്തുള്ള മനുഷ്യന്മാർക്ക് മുഴുവൻ അൾസർ വരുന്നത് ഈ കൈകൊണ്ട് വാരി തിന്നിട്ടാ? അല്ലെ കഞ്ഞിക്കെന്താ കറികള്? ചക്കക്കുരു തോരനി, ചക്കേന്റെ ഉപ്പേരി, പിടിച്ച കച്ചാറ്. അന്നോട് നമ്മള് നേരത്തെ പറഞ്ഞതാ ഈ ചക്കേന്റെ ഇടപാട് ഇവിടെ വേണ്ടാന്ന്. എന്നാ പിന്നെ ചക്കയോട് ഇത്തിരി കഞ്ഞി ഉണ്ടായിക്കൂടേനു? എല്ലാവർക്കും നല്ല വരാൻ വേണ്ടിട്ടല്ലേ ഞാനിത് ചെയ്യണത്. അസുഖമൊന്നും ഞമ്മക്ക് വരരുത്. എന്നാ പിന്നെ ഈ ഒരു പണി, കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഒരുനോട് ചക്കയായിട്ട് പോയിക്കോ. ആൾക്കാരും ഡോക്ടറെ കണ്ടല്ലോ, ചക്ക എന്നാ മതിയല്ലോ. സത്യം, ചക്ക തിന്നാത്ത കൊണ്ട് ആൾക്കാർക്ക് ഇത്രയും അസുഖങ്ങള്. ക്യാൻസറിനെ തടയാൻ വരെ ചക്കക്ക് കഴിയൂ. ഈ ക്യാൻസറിനെ തടഞ്ഞോ, ഞമ്മളെ തടയാൻ മെനക്കെടണ്ട. ഞമ്മൾ ഈ ഭക്ഷണം ബഹിഷ്കരിക്കാൻ പോകും. ഞങ്ങൾ ഉപ്പാനെ പിന്താങ്ങും, ചക്ക ഞങ്ങൾക്ക് മടുത്തു. നിങ്ങൾ എന്നെ തിക്കരിച്ചോളി മക്കളെ, എന്നെ തിക്കരിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോളി, പക്ഷെ ചക്കേനെ പറയരുത്. ആ പാവൻ ചക്ക എന്ത് പേച്ച്. ഇതങ്ങൾക്ക് ഒരു കാര്യം അറിയോ, കുട്ടികളില്ലാത്തവർക്ക് ഈ ചക്ക തിന്നത് നല്ലതാണ്. ഒരു സമരത്തിനോട് അല്ലാണ്ട് പാത്തോ അന്നെ തോപ്പിക്കാൻ പറ്റൂല മക്കളെ, ആരും തിന്നണ്ട.
ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഉള്ള സങ്കടം ഉണ്ടിട്ടോ? ഇല്ല, ഞാൻ തന്നെ കുടിക്കണ്ടേ. ചക്ക തന്നെ, ചക്ക തന്നെ, ചക്ക തന്നെ. ഓക്കെന്തോ പറ്റിക്കണു? ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലോ? ആന്നും വേണ്ട, ഓളെ നല്ലൊരു മനഃശാസ്ത്ര ഡോക്ടറെ കാണിക്കണോ? അത് തന്നെയല്ലേ ഇതിപ്പോ ഞാനും പറഞ്ഞേ. അപ്പൊ സൈക്കാട്രി എന്ന് പറഞ്ഞ പ്രാന്ത? ഓ, ഉമ്മാക്ക് വട്ടൊന്നില്ല ഇപ്പ. ഇല്ല, പക്ഷെ വട്ടിന് തുടക്കാണോ എന്നൊരു സംശയം ഉപ്പാക്കുണ്ട്. എത്ര നല്ല ബിരിയാണി, നെയ്ച്ചോറും ഉന്നക്കായി ഒക്കെ ഉണ്ടാക്കി തന്ന ഓളാണ്. ഓളിപ്പോ കംപ്ലീറ്റ് ചക്കമ്മലാണ് കളി. ഈ ചക്കയിലെ ഓൾക്കാരോ കൈവശം കൊടുത്തിക്കണം എനിക്ക് തോന്നുന്നത്. ഞമ്മളെങ്ങനെ മുന്നോട്ട് ജീവിക്കും? മുമ്പത്തെ കാര്യം ചിന്തിക്കാണ്ട് ഇപ്പത്തെ കാര്യം ചിന്തിക്കാൻ നോക്ക്. എനിക്ക് അയിനിങ്ങൾ എന്തിനാ ബേജറാവുന്നത്? ഞമ്മള് പാക്കറ്റ് പൊട്ടിക്കണേ ചൂടുള്ളത്തിൽ നൂഡിൽസ് ഭക്ഷണം നമ്മൾ ബഹിഷ്കരിക്കണില്ലല്ലോ, ചക്കല്ലേ. അതിനെ നൂഡിൽസ് തീർന്നു പക്ഷേ കുടുങ്ങിയോ? ആ, അയിന് പണിയുണ്ട്. ഇങ്ങക്ക് ഞമ്മള് പെട്ടെന്നൊരു കോയി ബിരിയാണി ഉണ്ടാക്കി തന്നാലോ? വെറും അരമണിക്കൂറുണ്ട്. സ്വാദിഷ്ടമായ, രുചികരമായ കുക്കർ ബിരിയാണി. അതെ മോനെ, ഇജ്ജ് പോയിട്ട് കുറച്ച് കോയി മേടിച്ചിട്ട് വാ. ഉമ്മ വരുമ്പളേക്ക് നമുക്ക് സംഭവം സാറാക്ക. ഞാൻ പോയിട്ട് വാ. ഇജ്ജ് വരുമ്പളേക്ക് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ റെഡിയാക്കും. അല്ല, ബായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ? ഇജ്ജ് വേണേ കണ്ടുപഠിച്ചോ ചിക്കൻ കുക്കർ ബിരിയാണി. നമ്മൾ അൻവറിന്റെ വീട്ടിലുണ്ടാക്കിട്ട് ഭയങ്കര അഭിപ്രായം. വെറും അരമണിക്കൂർ മതി. ഇവിടെ വന്ന് പഠിച്ചോ, ഒരു പാചക ക്ലാസ് ആയിക്കോട്ടെ. ഞമ്മളില്ലേ നല്ല ഭക്ഷണം ഉണ്ടാക്കിയപ്പോ നിങ്ങൾക്ക് ആർക്കും വേണ്ട? പഠിച്ചോ പൊറുക്കൂലോ. നാലു നേരം ചക്ക അയച്ചാലും പഠിച്ചോ പൊറുക്കൂല. സംസാരിച്ചിക്കാൻ നേരമില്ല മോളെ, പോര് വാ. അരമണിക്കൂറുണ്ട്. നിങ്ങൾ വലിയ ആൾക്കാർ, നിങ്ങൾ അങ്ങ് ഉണ്ടാക്കിയോടി. ഇക്ക് ചക്ക മതി. എന്റെ ഉമ്മാക്ക് നല്ല ബിരിയാണി എങ്ങനെയാ കഴിക്കാൻ നമ്മൾ കാണിച്ചു കൊടുക്ക. മോളെ, ഇനി ഒറ്റ വിസിലടിച്ച് ആവി പൊന്തിയാ ബിരിയാണി റെഡി. അൻവറിന്റെ പേരേന്ന് ബിരിയാണി കഴിച്ചിട്ട് എന്ത് ടേസ്റ്റ്? കൈവത്തിന്റെ അടുത്ത് സെഞ്ചുറി അടിക്കും വേമ്പാ. എന്നാ പിന്നെ ഓ സെഞ്ചുറി അടിച്ചിട്ട് ബാക്കി കാര്യം വാ. ധോണിയെ തൊയ്യാണ്ട് പന്തടിക്കട മോനെ, നോക്കിങ്ങോട്ടൊക്കെ കളിക്ക് ധോണിയെ. That was no doubt the instruction from Dhoni. Now mone oru 100 adikutto adikku adalla adalla Dhoni 100 adikku adikku aa naa da cooker ada 1080 enna adichikani oru karinja manam kittenni adinte kodalu karinja manam amma alla mone allo nammal kudiyiru biryani kaali pogalo ചിക്കൻ വായിക്കാൻ ഞാൻ ഓടി ഓട്ടം. ഒളിമ്പിക്സിൽ ഓടി ഊസൈൻ ബോൾട്ട് വരെ രണ്ടാം സ്ഥാനത്ത് കയറി. ധോണി കാരണം ഞമ്മന്റെ ബിരിയാണി പോയല്ലോ. അതാണ് ഞമ്മൾ പറഞ്ഞത്, ഈ ക്രിക്കറ്റ് ഒരു മോശം കളിയാണ്. ഞമ്മക്ക് തൽക്കാലം കഞ്ഞി എന്നെ കുടിക്കുക. ചില സാങ്കേതിക കാരണങ്ങളാൽ ചക്ക ബഹിഷ്കരണം പിൻവലിച്ചിരിക്കുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ കഞ്ഞി തരാൻ പറ്റുന്നതല്ല, കാരണം ആ കഞ്ഞും കൂട്ടാനിപ്പോ സാന്തേച്ചിന്റെ പശുവിന്റെ പള്ളയിലേക്കു. വല്ലാത്തൊരു ചൈത്തായി പോയി പത്തു. ഉമ്മ എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. നിങ്ങൾക്ക് രണ്ടാലും വിശക്കല്ല, എനിക്ക് പൈക്കാണ്. രാവിലെ വെട്ടിയ ചക്കേന്റെ കുറച്ച് ബാക്കി ഉണ്ടിട്ടോ, അത് മാണേ തരട്ടോ. എടുക്ക് പിന്നെ അതങ്ങോട്ട് തിന്നല്ലേ. അനക്ക് വിശപ്പില്ല പത്തു? ഞാൻ അതിന് ചക്ക ബഹിഷ്കരണത്തെ പങ്കെടുത്തില്ലല്ലോ. എന്റെ പള്ള ഫുള്ള. എന്നാ പിന്നെ ആ ബാക്കിയുള്ള ചക്ക നമുക്ക് മൂന്നാക്കൂടി അങ്ങോട്ട് തിന്നാലേ. എടുത്തോ ചക്ക ദുഃഖം മടലോ ഓക്കാനം വിളഞ്ഞി ആവലാതി കുരു വെറുതെ ആശ്വാസം ഉണ്ടാ. ആശ്വാസം
നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. എന്താന്നറിയില്ല, രണ്ടു സൈഡ് പല്ലിന് വേണ്ടൊരു വേദനയാ. അതെ, പ്ലാവിലെ നല്ലോണം ചവച്ചരച്ച് പല്ലി വെച്ചാ മതി. പല്ലുപേരിന്റെ പമ്പ കടക്കു റിസ്വാനി. അല്ല, അന്റെ ചക്കന്റെ മഹാത്മ ഇപ്പോഴും തീർന്നില്ലേ? സത്യം പറഞ്ഞ ഈ ചക്ക എന്ന് പറയുന്നത് ഔഷധത്തിന്റെ കലവറാണ്. നമ്മൾ അന്ന് അൻവറിന്റെ പേരിൽ നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണി. ഒരു പ്രാവശ്യം ചക്ക വീണപ്പോ മുയല് ചത്ത് ചരിച്ച എല്ലാ പ്രാവശ്യവും മുയല് ഇങ്ങനെ ചാൻ നിക്കുക. മക്കളെ, ചക്ക എന്ന് പറയുന്നത് ഔഷധങ്ങളുടെ കലവറയാണ്. ചക്കേനെ നമ്മൾ തിരിച്ചറിയണം. രോഗങ്ങളില്ലാത്ത ജീവിതം ചക്ക നമുക്ക് വെച്ചു നീട്ടു. ചക്ക തിന്നാ തിന്നാൻ പ്രേരിപ്പിക്കുക. ചക്ക ബഹിഷ്കരിച്ചതിന് അന്നോട് നമ്മള് ക്ഷമ ചോദിക്കണം. മാത്രല്ല, നമ്മള് മുറ്റത്ത് ഒരു പ്ലാവും തൈ നടാനും നമ്മള് തീരുമാനിച്ചു. ചക്ക വിജയിക്കട്ടെ. ചക്ക നീണാൽ വാഴട്ടെ.